എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. പൊതുവായി പറയാറുണ്ട്, മുഖമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ണാടി എന്ന്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ സ്കിൻ, ത്വക്ക്. ത്വക്കിൽ വരുന്ന പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ തെറ്റിദ്ധാരണയുടെ മുകളിൽ ശരീരത്തിൽ വരുന്ന, സ്കിന്നിൽ വരുന്ന വ്യത്യാസങ്ങൾക്ക് പരസ്യങ്ങളിൽ കാണുന്ന പല മരുന്നുകളും വാരി തേച്ച് ഈ കണ്ടീഷൻസ് മോശമാക്കാറുമുണ്ട്. സ്കിന്നിൻ്റെ പുറത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ത്വക്കിൻ്റെ മുകളിൽ മാത്രമായിട്ട് ചുരുങ്ങുന്ന പ്രശ്നങ്ങളായിട്ട് കണക്കാക്കരുത്. പലപ്പോഴും അത് പല രോഗങ്ങളുടെയും ഇൻഡിക്കേഷൻ ആയിട്ടാണ് വരാറുള്ളത്. ഇന്ന് നമുക്ക് സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന ചില കണ്ടീഷൻസും ആ കണ്ടീഷൻസ് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യവുമായിട്ടും ശരീരത്തിലെ ചില അവയവങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാം. നമുക്കൊക്കെ അറിയാം, ശരീരത്തിന് നിറം കൊടുക്കുന്നത്, ഇപ്പോൾ കവികൾ പറയുന്നത് പോലെ ഏഴഴകുള്ള കറുപ്പായാലും വിദേശികൾ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടാൻ കളറ് ഒക്കെ നമുക്ക് ശരീരത്തിന് തരുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുവാണ്. മെലാനിൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ നിറത്തിലെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ മെലാനിൻ കൂടുന്നതനുസരിച്ച് ഇരുണ്ട നിറവും മെലാനിൻ കുറഞ്ഞതനുസരിച്ച് ലൈറ്റ് നിറവുമായിട്ട് വരും. അതുകൊണ്ടാണ് പലപ്പോഴും വിദേശികളൊക്കെ കാശ് മുടക്കി നാട്ടിൽ നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് വെയിലിൽ കിടന്ന് ടാൻ നിറമുണ്ടാക്കി മാറ്റുന്നതും. അതുപോലെ മറ്റൊരു സാധനമാണ്, മറ്റൊരു വസ്തുവാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ ആണ് സ്കിന്നിന് ടെക്സ്ചർ കൊടുക്കുന്നത്. ഈ കെരാറ്റിൻ്റെയും മെലാനിൻ്റെയും വ്യതിയാനത്തിനനുസരിച്ച് സ്കിന്നിന് മുകളിൽ, ത്വക്കിന് മുകളിൽ വ്യത്യാസങ്ങളും പല നിറവ്യത്യാസങ്ങളും ഉണ്ടാകാം. മെലാനിൻ ആണ് വർദ്ധിക്കുന്നതെങ്കിൽ ചില പ്രത്യേക ഏരിയകളിൽ നമുക്ക് നിറവ്യത്യാസം മാത്രം ഉണ്ടാവും. കെരാട്ടിൻ കൂടി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ കട്ടിയോട് കൂടിയിട്ടുള്ള നിറവ്യത്യാസങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ഈ കണ്ടീഷൻസ് എന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഒന്ന്, മെലാസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മെലാസ്മ എന്ന് പറയുന്നത് മുഖത്തിന്, പ്രധാനമായിട്ടും മുഖത്ത് വരുന്ന നിറവ്യത്യാസമാണ്. മെലാസ്മ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാവാം പലരും പല പരസ്യങ്ങളിൽ കാണുന്ന വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നതായിട്ടും അങ്ങനെ കോംപ്ലിക്കേഷനിലേക്ക് പോയ പലരെയും എനിക്ക് നേരിട്ട് തന്നെ പരിചയമുണ്ട്. മെലാസ്മ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിനകത്ത് വരുന്ന ചില ഹോർമോണൽ വേരിയേഷൻസ് ആണ്. പ്രധാനമായിട്ടും മെലാസ്മ കാണുന്നതും ഗർഭിണികളിലാണ്. ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ പറയുന്ന മെലാസ്മ അവർക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 45 വയസ്സോട് കഴിഞ്ഞ സ്ത്രീകളിൽ, മെനോപോസ് അല്ലെങ്കിൽ മാസമുറ നിൽക്കാൻ പോകുന്ന പ്രായത്തോടനുബന്ധിച്ചും ഈ പറയുന്ന മെലാസ്മ സാധാരണമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഒരു 50 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ ഈ പറയുന്ന ബുദ്ധിമുട്ട്, മുഖത്തിൻ്റെ നിറവ്യത്യാസം വന്നതിൻ്റെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്തിട്ടും ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഹോർമോണിന് വ്യതിയാനത്തിന് വേണ്ടുന്ന മരുന്നുകളാണ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ക്രീമുകൾ ഇതിനെ വലിയ തോതിലൊന്നും സ്വാധീനിക്കാനുള്ള ഇടയില്ല. പക്ഷെ മെലാസ്മ ഒരു പക്ഷെ വർദ്ധിക്കാനുള്ള സാധ്യത അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് വികിരണങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വെയിലത്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസ്ക്രീനുകൾ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില കേസുകളിലൊക്കെ ചില വൈറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഇതുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് വൈറ്റാമിൻ B12 ഡെഫിഷ്യൻസിയും വളരെ നന്നായിട്ട് തന്നെ മെലാസ്മയെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, വൈറ്റാമിൻ B12 അബ്സോർപ്ഷൻ നടക്കുന്നത് വയറിൽ വെച്ചാണ്, ഗട്ടിൽ വെച്ചാണ്, ദഹന വ്യവസ്ഥയിൽ വെച്ചാണ്. ഈ ദഹന വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ, ഉദാഹരണത്തിന് ഹൈപ്പർ അസിഡിറ്റി, അതുമൂലമുള്ള പ്രശ്നമുള്ള ആൾക്കാർ, ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ വൈറ്റാമിൻ B12 അബ്സോർപ്ഷൻ കുറയും. അതുകൊണ്ട് അത്തരം ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരിൽ വൈറ്റാമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും മെലാസ്മയുടെ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലിവർ സംബന്ധമായ രോഗങ്ങളാണ്. ലിവർ, ഏതെങ്കിലും രീതിയിലുള്ള ലിവർ സംബന്ധമായ രോഗം ഉള്ള ആൾക്കാരിലും ഈ പറയുന്ന മെലാസ്മയുടെ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പല വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് ഈ നിറവ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്ന് കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മുടെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മൂലകാരണം കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സ്കിന്നുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്.
ആ പേര് കേൾക്കുമ്പോൾ ഇത്തിരി ഭീകരനാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് നമ്മുടെ ചുറ്റുപാടുള്ള ഒത്തിരി പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെലാനിൻ്റെയും കെരാട്ടിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. നിറവ്യത്യാസവും ഉണ്ടാവും, അവിടെ സ്കിന്നിന് ഇത്തിരി തടിപ്പും ഉണ്ടാവും. നിങ്ങൾ പലരുടെയും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ഇത്തിരി കറുത്ത നിറത്തോടുകൂടി സ്കിന്ന് ഇത്തിരി കട്ടി ഉണ്ടാവുക. കാണുമ്പോൾ ചിലവർക്കത് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെയൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് മാല ഉപയോഗിക്കുന്ന ആൾക്കാർ ചില മെറ്റൽസ് കൊണ്ട് അതുകൊണ്ട് ഫ്രിക്ഷൻ കൊണ്ട് ഈ പറയുന്ന പ്രശ്നം വർദ്ധിച്ചു വരാം. മറ്റു ചിലർക്ക് ഈ മാലയൊന്നും ഉപയോഗിക്കാതെ തന്നെ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ എക്കാന്തോസിസ് കാണാം. അവർക്ക് ചിലപ്പോൾ കക്ഷത്തിൻ്റെ വശങ്ങളിൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ബാക്കി ഭാഗങ്ങളിലൊക്കെ, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പം ബ്രസ്റ്റിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഈ പറയുന്ന എക്കാന്തോസിസിൻ്റെ സാധ്യത വർദ്ധിക്കും. അതുപോലെ തന്നെ തൊടയുടെ ഇടക്കുകളിൽ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ടൈറ്റ് ആയി കെട്ടുന്ന ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണാം. എന്തുകൊണ്ടാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വരുന്നത്? എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വല്ലതും അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു റെമഡി ആകുന്നില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക എന്നുള്ളതാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസിനെ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന ഇരുണ്ട നിറത്തോടുകൂടിയ സ്കിന്ന് തടിച്ചു വരുന്ന ഈ പ്രശ്നം കാണുന്നത് അമിതമായ വണ്ണമുള്ള ആൾക്കാരിലായിരിക്കും. അമിതവണ്ണം എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെയും അതിൻ്റെ മൂലകാരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അന്നജം കൂടുതലുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആനുപാതികമായി ശരീരം ഇൻസുലിൻ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോഴാണ് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോവുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ആൾക്കാരിലാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കൂടുതലായിട്ട് കാണുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് വരുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രോഗം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്, പ്രമേഹം. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണിക്കും. അപ്പോൾ ഈ പറയുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അദ്ദേഹം പ്രമേഹ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീകളിലാണെങ്കിൽ, പെൺകുട്ടികളിലാണെങ്കിൽ അമിതമായ വണ്ണമുള്ളവർക്ക് അക്കാന്തോസിസ് കണ്ടാൽ മിക്കവാറും അവർ ഭാവിയിലേക്ക് PCOD പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ സ്കിന്നിൻ കാണിക്കുന്ന ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. എന്താണോ ഇതുകൊണ്ട് ഉണ്ടാവാനുള്ള കോംപ്ലിക്കേഷൻ എന്നത് മനസ്സിലാക്കി അതിൻ്റെ മുൻകരുതലുകൾ എടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് മാറ്റാൻ പറ്റുക? അവിടെ ഫ്രിക്ഷൻസ് ഒഴിവാക്കുക, അമിതവണ്ണം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക. ഇതിനെന്താണ് ചെയ്യേണ്ടത്? അവിടെ ചെയ്യേണ്ടത് കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾ തന്നെയാണ്. പഞ്ചസാരയുടെ അളവ് പൂർണ്ണമായിട്ടും കുറച്ചുകൊണ്ടുവരിക, കാലറി കുറഞ്ഞ ഭക്ഷണത്തിലേക്ക് അല്പമായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള നമ്മൾ ഒരു ഒരു ചിട്ടയിലേക്ക് മാറുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഈ പറയുന്ന എക്കാന്തോസിസ് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുക. ഇനി മെലാസ്മയും എക്കാന്തോസിസും പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെയാണ് എട്ടോപിക് ഡെർമറ്റൈറ്റിസ് കാണുക. ചില ഭാഗങ്ങളിലൊക്കെ സ്കിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് വരുന്നത് പോലെ, ഡ്രൈ ആയിട്ട് വരണ്ട് വരുന്നത് പോലെയും, അത് നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പം പൊടി പൊടി പോലെ വീഴുന്ന പ്രശ്നങ്ങളൊക്കെ കാണാം. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പലപ്പോഴും പലരും പറയും അത് അലർജി കൊണ്ടാണ് ഉണ്ടാകുക. അത് അലർജി അല്ല ശരിയായിട്ട് രീതിയിൽ പറഞ്ഞാൽ. പക്ഷേ പല അലർജിയുള്ള ആൾക്കാരിലും ഈ പറയുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസിനുള്ള സാധ്യത വളരെ അധികമാണ്. ഇനി മാതാപിതാക്കൾക്ക് അലർജിയുള്ള ആൾക്കാർ, ബ്രോങ്കിയൽ ആസ്തമ പോലെയുള്ള സ്കിന്നിന് അലർജി പോലെയുള്ള ആൾക്കാരുടെ മക്കൾക്കും ഈ പറയുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസിനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നു എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടുള്ള എക്സീമ. എക്സീമ നിങ്ങൾക്കൊക്കെ അറിയാം, എക്സീമ വരുന്നത് സ്കിന്നിൻ്റെ ചില പാച്ചി
പാച്ചി ഏരിയകളായിട്ട് മാറും, സ്കിന്ന് ചൊറിച്ചിലുണ്ടാവാം. ചിലവർക്ക് അത് ഇൻഫെക്ഷ്യസ് സ്റ്റേജിലേക്ക് പോകാം. ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിനകത്ത് ചെറിയ ദ്രവരൂപത്തിലുള്ള സെക്രീഷൻസ് ഉണ്ടാവുക, തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു ദ്രവം ഉണ്ടാവുക, അല്ലാതെ അങ്ങ് ചൊറിച്ചിലുണ്ടാവുക. ഈ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് ചൊറിയുമ്പോൾ അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടാവുകയും ഇത് കൂടുതൽ സങ്കീർണമായിട്ട് മാറുകയും ചെയ്യാം. എക്സിമ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ ജോയിന്റിന്റെ തൊട്ട് മുകളിലായിട്ടാണ്, കാലിന്റെ കാൽപാദത്തിന്റെ മുകൾ ഭാഗത്തായിട്ട്. പലപ്പോഴും എക്സിമ അവിടെ രൂക്ഷമായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ആണ്, അല്ലെങ്കിൽ രക്തപ്രവാഹം കുറയുക എന്നുള്ളതാണ്. അതിനെ പലപ്പോഴും നമ്മൾ സ്റ്റാറ്റിക് എക്സിമ എന്നൊക്കെ വിളിക്കും. അപ്പോൾ രക്തപ്രവാഹം കുറഞ്ഞാലും ഈ പറയുന്ന എക്സിമ ഉണ്ടാകാം. പലപ്പോഴും എക്സിമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, കാലിനൊക്കെ വരുന്ന സമയത്ത് പലരും അവിടെ പല സാധനങ്ങൾ വെച്ച് റബ്ബ് ചെയ്യും, ഒരച്ച് ആ കട്ടി കുറക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഏറ്റവും വലിയ മണ്ടത്തരമാണത്. ഒരു കാരണവശാലും ആ ഒരു ഏരിയയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അതിനെ നമ്മൾ റബ്ബ് ചെയ്യുന്നതനുസരിച്ച്, അത് ഒരച്ച് വൃത്തിയാക്കാം എന്ന് കരുതരുത്, റബ്ബ് ചെയ്യുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുക. അവിടെ കാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് അവിടെ വെരിക്കോസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുക. വെരിക്കോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, കാലിന് ഇത്തിരി നീരൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലൊക്കെ കൃത്യമായ വ്യായാമങ്ങളിൽ കൂടിയും ചുട്ടയിൽ കൂടിയും അവിടെയുള്ള രക്തപ്രവാഹം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ സിങ്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിങ്ക് പോലെയുള്ള വൈറ്റാമിനുകളുടെ കൃത്യമായ രീതിയിലുള്ള ഉപയോഗവും, ഒരു പക്ഷേ ഈ പറയുന്ന വെറ്റ് എക്സീമ അല്ലെങ്കിൽ ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതുമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്ന സോറിയാസിസ് ആണ്. നമ്മളൊക്കെ പലപ്പോഴും സോറിയാസിസിനെ വളരെ വിഷമത്തോടു കൂടി, അത് വന്നു കഴിഞ്ഞവർക്കുണ്ടാകുന്ന വിഷമം നമുക്കൊക്കെ പലപ്പോഴും ഞാൻ എൻ്റെ പേഷ്യൻസിൽ കണ്ടിട്ടുമുണ്ട്. വിവാഹപ്രായം എത്തിയ ആൾക്കാരൊക്കെ മുഖത്തൊക്കെ തൊപ്പിയൊക്കെ വെച്ച് നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുക. അവരൊക്കെ ഒരു സോഷ്യൽ ലൈഫിന് പോലും വിമുഖത കാണിക്കുന്ന പലരെയും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സങ്കടമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയുക സോറിയാസിസിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, അതിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പുറമേയുള്ള പല അപ്ലിക്കേഷൻസ്, ഇതിനെ സൂതം ചെയ്യാനുള്ള, ഈ ഇറിറ്റേഷൻസ് കുറക്കാനുള്ള പല അപ്ലിക്കേഷൻസും നടത്തി അതിനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് പലരും പറയാറുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വെറൈറ്റിയിലുള്ള സോറിയാസിസ് അല്ല, പക്ഷെ മെജോറിറ്റി സോറിയാസിസിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്, ദഹന വ്യവസ്ഥ തന്നെയാണ്. പുതിയ പഠനങ്ങളൊക്കെ പറയുന്നതും ദഹന വ്യവസ്ഥക്കകത്തുള്ള ചില നല്ല ബാക്ടീരിയകൾ നശിക്കുന്നത് മൂലമാണ് ഈ പറയുന്ന സോറിയാസിസിനുള്ള ട്രിഗറിങ് ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യ മൂല കാരണം എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയ നശിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ശരീരത്തിന് ദഹന വ്യവസ്ഥയിലേക്ക് നല്ല ബാക്ടീരിയകൾ ശരിയായ അനുപാതത്തിൽ കയറ്റി വിടുന്നതും ഈ പറയുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതൊക്കെ സോറിയാസിസിനെ വളരെ നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ പലപ്പോഴൊക്കെ ഈ ഗട്ടിൽ അകത്തുള്ള ചില വൈറസിനെയും ഫംഗസിനെയൊക്കെ മാറ്റാൻ വേണ്ടി ഇപ്പം മരമഞ്ഞൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ, എക്സ്ട്രാക്റ്റൊക്കെ ഞങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്ത് ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും നടത്തിയാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സോറിയാസിസ് മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിന് മുകളിലുള്ള വ്യത്യസ്തമായ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ത്വക്കിന് വരുന്ന നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ശരീരം കാണിക്കുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്, അതിനെ വെറുതെ മേക്കപ്പ് കൊണ്ട് മറക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷനിൽ കൂടി, ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കി അതിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് എന്നുള്ളതും ശരിയായ രീതിയിലുള്ള മെഡിക്കൽ ഇൻ്റർവെൻഷനും, അത് ഭക്ഷണ ക്രമീകരണമാവാം, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പോഷണ വസ്തുക്കൾ കൊടുക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ മൂലകാരണം കണ്ടെത്തി ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാവാം, ജീവിത ചിട്ടയിലുള്ള മാറ്റങ്ങളാവാം. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് പല രോഗികൾക്കും മാറില്ല എന്ന് വിചാരിച്ച പല രോഗങ്ങളെയും, സ്കിന്ന് രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും.
അങ്ങനെ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്കിന്നിന് മുകളിൽ വരുന്ന പ്രശ്നങ്ങൾ മാറില്ല എന്ന് വിചാരിച്ച് സ്ട്രെസ്സിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കൃത്യമായ ഇടപെടൽ കൂടി മാറ്റാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.